ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഈ ഗാന്ധി പേര് നൽകി ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷനായി പോയ ഒരു മനുഷ്യനുണ്ട്. ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരയുടെ ഭർത്താവ് ഉദ്യോഗത്തിൽ അകപ്പെട്ടു പോയ ഒരു വിപ്ലവകാരി. കോൺഗ്രസിന്റെ ഉയർന്ന നേതാവായിരുന്നിട്ട് പോലും ഇന്ന് പാർട്ടി പോലും മറന്ന പേരാണ് ഫിറോസ് ഗാന്ധിയുടേത്. മഹാത്മാഗാന്ധി വിപ്ലവകാരി എന്ന് അഭിസംബോധന ചെയ്ത ഗാന്ധി, ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം നേടാത്ത ആ ഗാന്ധിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കൗമാരകാലത്ത് പഠനം പാതി വഴിയിൽ ഇട്ടെറിഞ്ഞ് സ്വാതന്ത്ര്യ സമര തീച്ചൂളയിലേക്ക് എടുത്തുചാടിയ വിപ്ലവകാരി, രാഷ്ട്രത്തെ അഴിമതി മുക്തമായ ഒരു മാതൃകാ സ്റ്റേറ്റായി നിർത്താൻ ശ്രമിച്ച ഒരു സ്വതന്ത്ര സമര സേനാനി. മഹാത്മാഗാന്ധിയോടുള്ള ആരാധന കൊണ്ട് തനിക്കൊപ്പം ആ ഗാന്ധി പേര് ചേർത്ത ഒരു പാഴ്സി വംശജൻ. ചരിത്രം മറന്നുപോയ ഗാന്ധിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ ഒരു പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും അത് വലിയ വിവാദങ്ങളാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ മഹാത്മാഗാന്ധിയാണെന്ന പരാമർശമാണ് ഫിറോസിനെ വെട്ടിലാക്കിയത്. പി കെ ഫിറോസിന്റെ നാക്കുപിഴയ്ക്ക് കാരണക്കാരനായി തീർന്നത് മറ്റൊരു ഫിറോസ് ആണെന്ന് മാത്രം. രാഹുലിന്റെ മുത്തച്ഛനായ ഫിറോസ് ഗാന്ധി, കോൺഗ്രസും ഇന്ത്യയും മറന്നുപോയ ഒരു ഗാന്ധി. മഹാത്മാഗാന്ധിയോടുള്ള ആരാധന മൂലം തന്റെ സർനെയിം മാറ്റി ഗാന്ധി എന്ന് എഴുതി ചേർത്ത ഇന്ത്യയുടെ ഉരുക്കു വനിതയായ ഇന്ദിരാ നെഹ്റുവിനോടൊപ്പം ഗാന്ധി എന്ന് തുന്നിച്ചേർത്തത് ഈ ഫിറോസ് ഗാന്ധിയാണ്. അതെ, രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ. 1912 സെപ്റ്റംബർ 12 ബോംബെയിലെ ഫോർട്ട് ജില്ലയിലുള്ള തെമുൾജി നരിമാൻ ഹോസ്പിറ്റലിൽ ഒരു പാഴ്സി പെൺകുട്ടി പ്രസവിക്കുന്നു. വെളുത്തു തൊടുത്ത ഒരു ആൺകുട്ടിക്കായിരുന്നു അവൾ ജന്മം നൽകിയത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ ജഹാംഗീർ ഫറേദുൻ ഗാന്ധിയും രതിമയെയും ബോംബെയിലെ ഗേദ്ഗാരി മൊഹല്ലയിലെ നൗറോജി നാട്ടക്വാല ഭവനിലാണ് താമസിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ജഹാംഗീർ കില്ലിക് നിക്സണിൽ ജോലി ചെയ്യുന്ന ഒരു മറൈൻ എഞ്ചിനീയറുമായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നു ഫിറോസ് ഗാന്ധി. എന്നാൽ അപ്പോഴാണ് ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്നും വിമുക്തമാക്കാനായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ ആരംഭിച്ചത്. സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടുന്ന ജനതയ്ക്കൊപ്പം അണിനിരക്കാൻ കൗമാരക്കാരനായ ഫിറോസ് ഗാന്ധിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. കൗമാരകാലത്ത് പഠനം പാതി വഴിയിൽ ഇട്ടെറിഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂടിലേക്ക് എടുത്തുചാടിയ വിപ്ലവകാരി എന്നായിരുന്നു ആദ്യകാലത്തെ അദ്ദേഹത്തിന്റെ ജീവിതം അടയാളപ്പെടുത്തുന്നത്. രാഷ്ട്രത്തെ അഴിമതി മുക്തമാക്കണമെന്നും ജനത ക്ഷേമത്തോടെ കഴിയണമെന്നും വാശി പിടിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം. ആ പോരാട്ടത്തിലാണ് ജീവിതസഖിയായ ഇന്ദിരയെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് പോലും. ആ കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. 1930 ഇന്ത്യയാണ്. രാജ്യം സ്വാതന്ത്ര്യത്തിന് മുറവിളി കൂട്ടുന്ന കാലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും സ്വാതന്ത്ര്യ സമരം കൊടിമ്പിരികൊള്ളുകയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വിഭാഗമായ വാനർ സേന രൂപീകരിക്കുന്നതും ആ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലാണ് എവിൻ ക്രിസ്ത്യൻ കോളേജിന് പുറത്തായി പ്രതിഷേധം നടത്തുന്ന സ്ത്രീകൾക്കിടയിൽ ഫിറോസ് ആദ്യമായി ഇന്ദിരയെ കാണുന്നത്. വെയിലിന്റെ ചൂടേറ്റ് കമല ബോധരഹിതയായി. ആ സമയം കമലയ്ക്കും മകൾ ഇന്ദിരയ്ക്കും സഹായഹസ്തവുമായി എത്തിയത് ഫിറോസ് ഗാന്ധിയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഏതൊരു സ്വതന്ത്ര സമര സേനാനിയെയും പോലെ ഫിറോസ് ഗാന്ധിക്കും ആ പ്രശ്നം നേരിടേണ്ടി വന്നു. മാസങ്ങൾ നീണ്ട ജയിൽവാസമായിരുന്നു അത്. 1930 അലഹബാദ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തലവൻ ലാൽ ബഹദൂർ ശാസ്ത്രിക്കൊപ്പം ജയിലിൽ അടയ്ക്കപ്പെടുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ 19 ഫൈസാബാദ് ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തു ഫിറോസ് ഗാന്ധിക്ക്. ജയിൽ മോചിതനായ ശേഷവും അദ്ദേഹം തന്റെ സമരം തുടർന്നുകൊണ്ടിരുന്നു. നെഹ്റുവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ 1932 രണ്ടുതവണ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തുറങ്കിലടച്ചു. അപ്പോഴും അദ്ദേഹം തന്റെ രാജ്യസ്നേഹം തുടരുകയാണ്. നെഹ്റുവിനോടൊപ്പമുള്ള പ്രവർത്തനങ്ങളിൽ മകൾ ഇന്ദിരയും സജീവമായിരുന്നു. ഫിറോസും ഇന്ദിരയും അടുക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. 1933 കണ്ണുകളിൽ കഥയൊളിപ്പിച്ച നാണക്കാരിയായ ഇന്ദിരാഗാന്ധിയെ ഫിറോസ് ഗാന്ധി തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. അന്ന് ഇന്ദിരയ്ക്ക് പ്രായം 16 അന്ന് ഫിറോസിന്റെ പ്രായം 22. അമ്മ കമലയോട് ആ പെൺകുട്ടി ഉടനെ പോയി കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മ അത് നിരസിക്കുകയും ചെയ്തു. പ്രായമായിരുന്നു പ്രശ്നം. എന്നാൽ ഇന്ദിരയുടെ മനസ്സിലേക്കുള്ള പാത അമ്മ കമലയിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ ഫിറോസ് കമലയുമായി പിന്നെയും അടുത്തു. ക്ഷയരോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്ന കമലയ്ക്ക് എല്ലാവിധ സഹായങ്ങളുമായി ഫിറോസ് കൂടെ തന്നെ നിന്നു. സ്വിറ്റ്സർലാൻഡിലെ കമലയുടെ ചികിത്സാ സമയത്ത് പോലും അവരെ ഫിറോസ് പിന്തുടർന്നിരുന്നു. 1935 ഏപ്രിലിൽ കമലയുടെ രോഗം മൂർച്ഛിച്ച് അവർ മരണാസന്നയായപ്പോഴും അരികിലുണ്ടായിരുന്നത് ഫിറോസ് ആയിരുന്നു. രോഗം മൂർച്ഛിച്ചപ്പോൾ യൂറോപ്പിലേക്കുള്ള അവളുടെ യാത്ര ക്രമീകരിക്കാൻ സഹായിച്ചതും ഒടുവിൽ 1936 ഫെബ്രുവരി 28 തന്റെ പ്രിയപ്പെട്ട മകളായ ഇന്ദിരാ പ്രിയദർശിനിയെ ഭർത്താവിന്റെ കൈകളിൽ ഏൽപ്പിച്ച് കണ്ണടയ്ക്കുമ്പോഴും ഫിറോസ് ഗാന്ധി അവർക്കരികിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെയാണ് ഫിറോസ് ഇന്ദിരാ ബന്ധം വളരുന്നത്. ആ ബന്ധം 1942 വിവാഹത്തിൽ വരെ എത്തിച്ചു. 1942 ഇന്ത്യയിൽ വെച്ച് വൈദികാചാര പ്രകാരം വിവാഹം നടന്നു.
നെഹ്റുവിന് ഈ വിവാഹം ഒട്ടും ഇഷ്ടമായിരുന്നില്ലെന്നും ഗാന്ധിജിയോട് അവരെ പറഞ്ഞു പിന്തിരിപ്പിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ദിര ഉറച്ചു നിന്നതോടെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ സമ്മതം മൂളുകയായിരുന്നത്രേ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ദമ്പതികൾ അറസ്റ്റിലാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. അലഹബാദിലെ നൈനി സെൻട്രൽ ജയിലിൽ 1 വർഷത്തോളം തടവിലായിരുന്നു ഇരുവരും. പിന്നെയാണ് സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് ഇവരെത്തിച്ചേരുന്നത്. ആ സ്നേഹ ദാമ്പത്യത്തിൽ 1944 രാജീവും 1946 സഞ്ജയ് ഗാന്ധിയും ജനിച്ചു. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഫിറോസും ഇന്ദിരയും അവരുടെ 2 ചെറിയ കുട്ടികളുമായി അലഹബാദിൽ സ്ഥിരതാമസമാക്കി. ഫിറോസ് ആകട്ടെ തന്റെ ഭാര്യാ പിതാവ് ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച ദ നാഷണൽ ഹെറാൾഡിന്റെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റു. 1950 മുതൽ 1952 വരെ പ്രൊവിഷൻസ് പാർലമെന്റ് അംഗവുമായിരുന്നു അദ്ദേഹം. 1952 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 1957 വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും മരണം വരെ MP തുടരുകയും ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇതിനോടൊപ്പം ചേർത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മാധ്യമ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ ഗാന്ധി കൂടിയാണ് അദ്ദേഹം. പാർട്ടിയുടെയോ നെഹ്റുവിന്റെയോ നിഴലിൽ ഒതുങ്ങുന്നില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ഇടപെടലുകളായിരുന്നു പാർലമെന്റ് അംഗം എന്ന രീതിയിൽ ഫിറോസ് ഗാന്ധി കാഴ്ചവെച്ചതത്രയും. നെഹ്റുവിന്റെ ക്യാബിനറ്റിനെ പലപ്പോഴായി അദ്ദേഹം മുൾമുനയിൽ നിർത്തി. 1955 ഡിസംബറിൽ ഭരണകക്ഷിയുടെ ചില ഉന്നതരുമായുള്ള ബന്ധം മുതലെടുത്ത് റാംകിഷൻ ഡാൽമിയ എന്ന വ്യവസായ പൊതുമേഖല കമ്പനിയിൽ നിന്നുള്ള പണം തന്റെ സ്വകാര്യ കമ്പനിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നത് പാർലമെന്റിൽ വലിയ കോളിളക്കമാണ് അന്ന് സൃഷ്ടിച്ചത്. ഒടുക്കം ഡാൽമിയയെ ജയിലിലടയ്ക്കാൻ അത് വഴിവെച്ചു. ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഒരുപോലെ ആദരം ആർജിച്ച പാർലമെന്റേറിയനായിരുന്നു ഫിറോസ് ഗാന്ധി. LIC നാഷണലൈസ് ചെയ്യാനുള്ള പ്രേരകം തന്നെ അദ്ദേഹമായിരുന്നു. ടാറ്റ കമ്പനിയായ ടെൽക്കോയെയും ദേശസാൽക്കരിക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും ടാറ്റയുടെ പ്രതാപത്തിന് മുന്നിൽ അത് വിജയം കണ്ടില്ല. 1956 അദ്ദേഹം അവതരിപ്പിച്ച സ്വകാര്യ ബില്ല്, അതായത് പാർലമെന്റ് പ്രൊസീഡിംഗ് ആക്ട് 1956 എന്ന പേരിൽ നിയമമാക്കപ്പെട്ടു. ഇന്ത്യൻ പത്രസ്വാതന്ത്ര്യ ചരിത്രത്തിൽ നിർണായകമായ ഒരേടായിട്ടാണ് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത്. പാർലമെന്ററി ഡിബേറ്റുകൾ റിപ്പോർട്ട് ചെയ്താൽ ആ പത്രപ്രവർത്തകനെ ജയിലിൽ അടയ്ക്കാമെന്നതായിരുന്നു ആ ബില്ലിന് മുമ്പുള്ള അവസ്ഥ. 1958 ഫിറോസ് ഗാന്ധിക്ക് ആദ്യത്തെ ഹൃദയാഘാതം വരുന്നത്. അപ്പോഴേക്കും ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ ചില വിള്ളലുകൾ വീണിരുന്നു. ഇന്ദിരയുടെ അധികാരഭ്രമം കൊണ്ടാണെന്നും ഫിറോസിന്റെ വഴിവിട്ട ചില ബന്ധങ്ങൾ കൊണ്ടാണെന്നും അതേക്കുറിച്ച് വ്യത്യസ്തമായ ആഖ്യാനങ്ങൾ നിലവിലുണ്ട്. എന്നാൽ രോഗബാധിതനായ ഭർത്താവിനെ ശുശ്രൂഷിക്കാനായി ഇന്ദിരാഗാന്ധി പിണക്കം മറന്ന് ഫിറോസ് ഗാന്ധിയുടെ അരികിലെത്തി. 1960 സെപ്റ്റംബർ 8 48 വയസ്സ് തികയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. അതും ഒരു ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ. ഫിറോസ് ഗാന്ധിക്ക് അന്ത്യയാത്രാ മൊഴി നൽകാൻ തടിച്ചുകൂടിയ വൻ ജനാവലിയെ കണ്ട് നെഹ്റു ഇപ്രകാരം മൊഴിഞ്ഞത്രേ, ഫിറോസ് ഇത്രയേറെ ജനപ്രിയനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും പിന്നീടുള്ള കാലഘട്ടം, അതായത് അടിയന്തരാവസ്ഥയുടെ കാലത്ത് മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടത് ആ മനുഷ്യനോട് കാണിച്ച നീതികേടായിരുന്നു. സഞ്ജയും രാജീവുമൊക്കെ ജവഹർലാലിന്റെ പൗത്രനും ഇന്ദിരയുടെ മക്കളുമായിട്ടാണ് ലോകം കണ്ടത്. പക്ഷേ ജനാധിപത്യവാദിയായ ഒരച്ഛൻ ഇവർക്കുണ്ടായിരുന്നുവെന്ന് കോൺഗ്രസ് പാർട്ടി പോലും വിസ്മരിച്ചു കഴിഞ്ഞു. ഇന്ദിരയും രാജീവും പിൽക്കാലത്ത് സോണിയയും ഇന്നിപ്പോൾ രാഹുലും പ്രിയയും വരെ തങ്ങളുടെ സർനെയുമായി ഗാന്ധി കടം കൊണ്ടത് ഫിറോസിൽ നിന്നാണ് എന്ന ചരിത്രം ഇന്ത്യയിൽ എത്ര പേർക്കറിയാം. ജനപ്രതിനിധിയും വിപ്ലവകാരിയുമൊക്കെ ആയിരുന്നിട്ടും ചരിത്രം അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായി മാത്രമാണ് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ജീവചരിത്ര രചനയ്ക്ക് സ്വീഡിഷ് പത്രപ്രവർത്തകനായ ബെർട്ടിൽ ഫാൽക്ക് കൊടുത്ത പേര് അനർത്ഥമാക്കുന്നത് അവിടെയാണ്. ഫിറോസ് ദ അൺഫോഗട്ടൻ ഗാന്ധി. കോൺഗ്രസ് എന്നല്ല, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വെക്കേണ്ട ജനാധിപത്യ സ്വഭാവം എന്തെന്നതിലായിരുന്നു സ്വന്തം കക്ഷിയുടെ സർക്കാരിന്റെ വീഴ്ചകളെ നിർഭയം ഉയർത്തിക്കാട്ടാൻ ധൈര്യം കാട്ടിയ ഫിറോസും അതിനെ സ്വാഗതം ചെയ്ത നെഹ്റുവും അന്ന് മാതൃക തീർത്തത്. ഫിറോസിനൊപ്പം ആ യുഗത്തിനും എന്നേക്കുമായി അവസാനമായി. അപ്പോൾ ഫിറോസ് ഗാന്ധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻറ്റ് ചെയ്യൂ. ഒപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താനും ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.